തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് പ്രവർത്തിക്കുന്ന രേവതി ഫിനാൻസ് എന്ന സ്ഥാപനത്തിൽ നിന്നും 30 ലക്ഷം രൂപ തട്ടിയെടുത്തായി പരാതി. സ്ഥാപനത്തിന്റെ ഉടമ തന്നെയാണ് വെളിപ്പെടുത്തലുകളുമായി രംഗത്തെത്തിയത്. 5 വർഷമായി ഇവിടെ ജോലി ചെയ്യുന്ന അശ്വതി എന്ന സ്ത്രീയാണ് ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയത്. 1 മാസം പല ദിവസങ്ങളിലായി 1 ലക്ഷം രൂപ വീതം എടുത്തതായി കണക്കിൽ പറയുന്നു. ഇവർ പണമെടുക്കുന്ന രീതി, പണയത്തിൽ തവണ അടയ്ക്കുന്നത് ലോൺ ബുക്കിൽ വരവ് വെച്ച് ഡെയിലി ക്യാഷ് ബുക്കിൽ എഴുതുകയില്ല. പണയവസ്തു തിരിച്ചെടുക്കുന്ന സമയത്ത് മൊത്തം എമൗണ്ടിന്റെ പകുതി മാത്രമാണ് ബുക്കിൽ രേഖപ്പെടുത്തുക. ആഡംബര ജീവിതം നയിക്കുന്ന ഒരാളാണ് ഈ സ്ത്രീ. നെടുമങ്ങാട് DYSP പരാതി നൽകി കഴിഞ്ഞു. കേസെടുത്ത് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സംഭവത്തിന്റെ വിശദ വിവരങ്ങൾ ഇങ്ങനെ. ഓഫീസിനടുത്ത് രേവതി ഫിനാൻസ് എന്നുള്ള സ്ഥാപനം നടത്തുന്നു. എന്റെ കൂടെ കഴിഞ്ഞ 5 വർഷമായിട്ട് അശ്വതി പാന്തിമൂട് താമസിക്കുന്ന ഒരു സ്റ്റാഫ് ഉണ്ടായിരുന്നു. ഏകദേശം 30 ലക്ഷം രൂപയോളം എന്റെ സ്ഥാപനത്തിന് തട്ടിക്കൊണ്ടു പോയിട്ടുണ്ട്. അത് ഒരു ദിവസം കൊണ്ട് സംഭവിച്ചല്ല, 4-5 വർഷമായിട്ട് ദിവസങ്ങളോളം 20,000-30,000 വെച്ച് തുടർച്ചയായിട്ട് എടുത്തുകൊണ്ടിരുന്നതാണ്. അവിടെ ഒരു ആഡംബര വീട് വെച്ചിട്ട് പോലും ഞാനത് ശ്രദ്ധിച്ചില്ല. അവിടെ എന്റെ കയ്യിൽ നിന്ന് പൈസ എടുക്കില്ല എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ എന്റെ സ്ഥാപനം പൂർണ്ണമായിട്ട് അവളെ ഏൽപ്പിച്ചിരുന്നത്. പക്ഷെ അത് ആ സ്ഥാപനത്തിന്റെ അടിവേരും കൂടെ ഇളക്കിയിട്ടാണ് അവള് പോയെന്നുള്ള കാര്യം എനിക്കറിയാൻ പറ്റിയില്ല. കാരണം ഞാന് ഡെയിലി കണക്ക് നോക്കുന്നതെന്ന് വെച്ചാൽ അവളെ വിശ്വസിച്ച്, അവിടെ പറയുന്ന കണക്കെല്ലാം ഞാൻ കണ്ണടച്ച് വിശ്വസിച്ചിട്ടുണ്ട്. കാരണം ബാങ്കിൽ നിന്ന് എടുക്കുന്ന കാശിന്റെ പകുതി എന്റെ ക്യാഷ് ബുക്കിൽ വരുന്നുള്ളൂ. ഞാൻ ക്യാഷ് ബുക്ക് എങ്ങനെ ആര് ടാലി ചെയ്ത് വെക്കാനും ക്യാഷ് ബുക്ക് ടാലിയാണ്. പക്ഷേ ബാങ്കിൽ നിന്ന് വരുന്ന ബാങ്കിന്റെ ബുക്കും എന്റെ ബുക്കും വെച്ച് നോക്കുമ്പോഴത്തേക്കാണ് വ്യത്യാസം മനസ്സിലാകുന്നത്. എന്തായാലും 1 കിലോ അരിക്ക് വേണ്ടി അടിച്ചു കൊല്ലുന്ന ഈ നാട്ടിൽ ഇത്ര ലക്ഷങ്ങള് നഷ്ടം വന്നിട്ട് അടിച്ചു മാറ്റിയ ആൾക്കാര് എന്ത് പണിഷ്മെന്റ് കൊടുത്താലാണ് മതിയാവുന്നത് എനിക്കറിയില്ല. കാരണം സജിത നായരെ വെല്ലുന്ന, അതിനേക്കാളും വെല്ലുന്ന രീതിയിലുള്ള പെർഫോമൻസ് ആണ് അവളിവിടെ കാണിച്ചിട്ടുള്ളത്. കാരണം ഒരു ഒരു സ്നേഹം നടിച്ച് എന്നെ ചതിക്കായിരുന്നു. നേർക്ക് നേർ നിന്ന് എന്തെങ്കിലും ഒരു എനിക്കൊരു സൂചന കിട്ടിയത് ഞാൻ കണക്ക് നേരത്തെ നോക്കുമായിരുന്നു. ഇത്രയും വരെ ഈ 30 ലക്ഷത്തിന് മുകളിൽ വരുന്ന ഒരു എമൗണ്ട് വരെ എനിക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഞാനിത് പിടിച്ചായിരുന്നു. പിന്നെ ദൈവത്തിന്റെ ഒരു കടാക്ഷം കൊണ്ട് രക്ഷപ്പെട്ടു. ഇത് എങ്ങനെയെങ്കിലും എനിക്ക് പൈസ ഒന്ന് തിരിച്ച് മേടിക്കണം എന്നുള്ള രീതി മാത്രമേ എനിക്കുള്ളൂ. എല്ലാവരും കൂടെ സഹായിച്ച് എനിക്ക് അത് മേടിച്ച് തരണം. ഇതെന്റെ ഒരു അഭ്യർത്ഥനയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.